ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്ക വിയറ്റ്നാമിൽ ബോംബുകളായി വിതറിയ അതീവ ജ്വരണശേഷിയുള്ള ഒരു പദാർത്ഥമാണ് നെയ്പാം ഇത് ശരീരത്തിൽ വീണ് വെന്ത് പടരുമ്പോൾ വസ്ത്രങ്ങൾ പറിച്ചറിഞ്ഞ് അലറികൊണ്ടോടിയ കിംഫുഖ് എന്ന ഒമ്പത് വയസ്സുകാരിയെ ലോകം നടുക്കത്തോടെ നോക്കിക്കണ്ടു കിംഫുഖ് പറയും അൻപതിനടുത്ത് ശസ്ത്രക്രിയകൾ ചെയ്തിട്ടും ഇന്നും തന്റെ ശരീരവേദന പത്തിൽ പത്താണ് എങ്കിലും സ്നേഹം യുദ്ധസന്നാഹങ്ങളേക്കാൾ ശക്തമാണ് തന്റെ കൈപ്പും പകയും വേദനയും അവൾ ക്രിസ്തു സ്നേഹത്തിൽ അലിയിപ്പിച്ചു എന്ന് അഗ്നിക്ക് എന്ന വധശിക്ഷ പുരാതനമാണ് ഇന്ന് മൂന്ന് യുവാക്കൾ ബാബിലോണിൽ രാജാവായ നബുക്കനേസറിന്റെ കോഭാഗ്നിയിൽ ഏഴിരട്ടിയായി എരിയാൻ എറിയപ്പെടുന്നു ശത്രുക്കളിൽ ഭീതി വിതയ്ക്കാനും സൈനിക ശക്തി കാണിക്കാനും ആളുകളെ ചുട്ടരിക്കുന്നതിൽ ബാബിലോണിന്റെ മിടുക്ക് ഒന്ന് വേറെ തന്നെയായിരുന്നു എന്ന് ചരിത്രം അസഹ്യമായ വസ്ത്രമെന്ന ചൂണിക്ക മൊളസ്ത ധരിച്ചുകൊണ്ട് രക്തസാക്ഷിത്വത്തിലേക്ക് കടന്നുപോയ വിശുദ്ധരെ ഓർക്കുന്നു പെട്ടെന്ന് തീപിടിക്കുന്ന എണ്ണകളിൽ ഈ വസ്ത്രം ധരിപ്പിച്ച് ടാറും മറ്റ് ജ്വല വസ്തുക്കളും ഒരുക്കിയൊഴിച്ച് തീപ്പന്തങ്ങളായി മാറിയ ജീവശരീരങ്ങൾ ശരീരങ്ങൾ ഓഫ് ഫ്ലെയിം കത്തിച്ചു കൊല്ലാൻ വിറക് കൂട്ടുന്ന ആരാച്ചാർക്ക് ഇത് പതിവ് വേളയാകാം എന്നാൽ രക്തസാക്ഷിക്ക് അത് ദൈവമുഖം കാണാനുള്ള വേളയാണെന്ന് ഓസ്കാർ വൈൽഡ് എന്ന എഴുത്തുകാരൻ ഇംഗ്ലീഷ് കവിയ ടി എസ് ഏലിയറ്റ് കുറിച്ചു മനുഷ്യന് പറിച്ച് മാറ്റാനാവാത്ത അതീപാർന്ന അസഹ്യവസ്ത്രം നെയ്ത അജ്ഞാതകരങ്ങൾക്ക് സ്നേഹമെന്നു തന്നെയാണ് നാമം ദൈവം ചില സമയത്ത് തൊട്ടാൽ പൊള്ളുന്ന തീയാണ് സഹനത്തിന്റെ തീ ശുദ്ധീകരണത്തിന്റെയും ആ മൂന്ന് യുവാക്കൾ ഇന്ന് ഉതിർക്കുന്ന ഗീതം കേൾക്കൂ അത് ശത്രുതയുടെയും ഭിന്നതകളുടെയും വേലിക്കെട്ടുകൾ തകർത്ത് ദൈവസ്തുതി ഉതിർക്കുന്നതാണ് തീയിൽ ജ്വലിക്കുമ്പോൾ അവർ ഒരുകി ഒന്നായി ഉയർന്നു പൊങ്ങുകയാണ് ചിതറി തെറിച്ച് ചാരമാകാതെ ഇന്ന് തൊട്ടാൽ പൊള്ളുന്ന സത്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് തന്നെ അകലുന്ന അഭിനവ നമ്മൾ നാദൻ എത്രമേൽ ആഗ്രഹിക്കുന്നു താൻ കൊളുത്തിയ തീ ആളിപ്പടരാൻ യാഗാചാര്യൻ യാഗദ്രവ്യം തീയിൽ പകരുമ്പോൾ ചൊല്ലുന്ന മന്ത്രം പോലെ അഗ്നയെ ഇതം ന മമമ ഇത് അഗ്നിയുടേതാണ് എന്റേതല്ല